അപ്പൊ ബിനുചേട്ടനും അതുപോലെ തന്നെ ശ്രീവിദ്യയും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു സോങ്ങിന്റെ ഒരു ബീറ്റ് ഇട്ട് കൊടുക്കും, ആ സോങ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോങ് പ്ലീസ്. ബിൻചേട്ടാ, സോങ് കേട്ടല്ലോ, ആ സോങ് അല്ല റിതം കേട്ടല്ലോ. സിനിമ ഏതാ? അഴകിയ രാവണൻ. അഴകിയ രാവണൻ. പാട്ട് ഏതാ? വെണ്ണില ചന്ദനക്കിണ്ണം. യെസ്. മ്യൂസിക് പ്ലീസ്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരെടുക്കാൻ വാ. ഞാൻ പാടി തുടങ്ങി പോയി വെള്ളി വന്ന പിന്നെ ബിനുചേട്ടനൊരു പാട്ട് പാടി. പക്ഷേ ഈ സോങ് റൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ശ്രീവിദ്യയും കൂടെ പാടണം. ശ്രീവിദ്യ, പാട്ട് അഭിമാനത്തോടുകൂടി പറയൂ. ഏറ്റവും ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച പാട്ട് ഇവിടെയല്ല, തുടങ്ങേണ്ടത് ഇവിടെയല്ല. പിന്നെയും ഞാൻ പാടാം, അതിനനുസരിച്ച് പോക്കോ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ മടികടന്നെത്തുന്ന പതനസ്വരം, പിന്നെയും പിന്നെയും ഏതോ കിനാവിന്റെ മൺവീണ വീടുന്ന മൃദുമന്ത്രണം. കൃഷ്ണകുടിയിലൊരു പ്രണയകാലം. ഇത് തന്നെ വേണം. ആദ്യം ഓടിയപ്പോഴെ എനിക്കറിയായിരുന്നു അത്. മേളിലിരുന്ന് സാധനം എടുത്തോടെ ശ്രദ്ധയ്ക്ക് ശ്രീവിദ്യനും മണ്ണെണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, ഇത് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യാം. ആരുടെയാണ് ശരി ഉത്തരം എന്നുള്ളത് ഇപ്പൊ അറിയാം. അപ്പോ ബിനുചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. തങ്കച്ചെന്തുകൊണ്ട് മത്സരിക്കുന്നില്ല, എന്താണ് കാര്യം? ഞാൻ മത്സരിക്കാത്തത് എനിക്ക് വെള്ളത്തലയിൽ വീണ. എന്താണ് എന്ത് സംഭവം? ചുമ ചെറിയ ബുദ്ധിമുട്ട്, വെള്ളം തല വീണാ ബോധം കെട്ടി വീഴുവോ? ഇവന് ഇവന് പനിയുണ്ട്, ഇവനൊന്ന് ചെക്ക് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് നോക്കട്ടെ നോക്കട്ടെ. എടാ, അത് ഇന്ന് ഇന്ന് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 470 ഡിഗ്രി, നീ സൂര്യൻ്റെ അടുത്താ, എന്നിട്ട് അതിന്റെ പനി എന്നൊരു പേരും. ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കമ്പിളി കിട്ടുവോ? അതിന് അടിമാലിക്കത് തണുത്ത് വിറച്ചിരിക്കുക. എങ്ങനെ പാതിരാമഴയേതോ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് ആരാണ്? ശരി, ഓക്കെ. ശ്രീവിദ്യ. യേശുദാസ്. ദാസ് ഏട്ടൻ. ഓക്കെ. ശരി, ഇതൊരു കുസൃതി ചോദ്യമാണ്. നിങ്ങൾ ആ ഒരു പെൻസിൽ എടുക്കുക. പറഞ്ഞോളൂ. ഹംസ. പാതിരാമഴയേതോ ഹംസഗീതം പാടി. ശരി, രണ്ടുപേരും അകത്ത് കയറിയിട്ടു. പാതിരാമഴയേതോ എന്ന ഗാനം പാടി തരും ഹംസ. ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്തോളൂ. ഞാൻ എനിക്ക് ഖത്തറിൽ പോകാൻ പറ്റില്ല, പക്ഷെ നെയ്മറിനെ ഞാൻ ഇവിടെ വെച്ച് നെയ്മർ ഒരു കറക്റ്റ് നെയ്മർ കണ്ണാടി ഓക്കെ കറക്റ്റ് അല്ലേ? അപ്പം ശ്രീവിദ്യ ആൻസർ ശരിയായിട്ട് പറഞ്ഞു എന്ന് ശ്രീവിദ്യ പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ഒരു ചാൻസ് ബലൂൺ പൊട്ടിക്കുന്ന ഒരു ചാൻസ് ഉണ്ടല്ലോ. അല്ല, അടിമാലി ഇതിന്റെ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറഞ്ഞാ മൈക്ക് ഒന്ന് കൊടുക്കാന്ന് പറയണല്ലേ. നോബിയുടെ ജെട്ടിയുടെ ഒരു കാല എനിക്ക് തരണമെന്ന്. എന്താ? ഞാൻ ഒരു ജെട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴാണ് കറക്റ്റ് ഫുട്ബോൾ കളി ഇവിടെ നടക്കുന്നത്. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള കത്തിച്ചൊലിക്കുന്ന വേൾഡ് കപ്പ് ടൂർണമെന്റ് നമ്മൾ നടന്നിരിക്കുകയാണ്. കാര്യം ബ്രസീൽ ഔട്ടായിരിക്കുകയാണ്. ഇപ്പൊ ഫൈനലിൽ എത്തിയിരിക്കുന്നത് അർജന്റീനയാണ്. അർജന്റീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ബ്രസീലേ ജയിക്കത്തുള്ളൂ. എന്താണ് ഇപ്പൊ പിന്നെ അർജന്റീന പറയാനുള്ളത്? അർജന്റീന ജയിക്കും.
നീലയിടനാരാണെന്ന് സി എറ്റിക്കാർ ഇത് ആരുടെ നെയ്മർ നെയ്മർ എന്തായാലും കളി തോറ്റ് നെയ്മർ എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും ബ്രസീലുകാർ ഇത്രയും പ്രതീക്ഷയോടെ നിങ്ങൾ വിസയും ടിക്കറ്റും എടുത്ത് ഗൾഫിൽ പരിപാടി കൊടുപ്പാലെ ഖത്തറിലെ വിട്ടിട്ട് നിങ്ങൾ തോറ്റല്ലോ, എന്താണ് നെയ്മർ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവളൊന്ന് തോറ്റതരണം ഞാൻ ജയിക്കും. നീ തോക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഹാൻസ് അപ്പർ ഒറ്റ പേടിക്കുന്ന അടുത്ത ചോദ്യം. ശ്രീവിദ്യ പറഞ്ഞ പാട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും വേണ്ട, അത് കാരണം ശ്രദ്ധിച്ച് കേൾക്ക, ഇന്റലിജന്റ് ആയിട്ട് ഉത്തരം പറയാം. മരിക്കും വരെ സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? മരിക്കും വരെ സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? സുന്ദരി എന്ന് പേരിട്ടാ മതി. യെസ്, ശ്രീവിദ്യക്ക് എന്ന് പറയാനില്ലേ, രണ്ടുപേരും കേറിക്കോളൂ. തങ്കച്ചൻ പറഞ്ഞാട്ടാ സുതി എന്ന് പേരിട്ടാ മതി. മരിക്കും വരെ സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചോദിച്ചേരിട്ടിട്ട് ഒരു കസാര ഇട്ടിട്ടിരുന്നാ മതി എന്നാ പിൻചേട്ടം പറയണേ. ശ്രീവിദ്യക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല, അപ്പം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഇപ്പൊ നോക്കാം. ഓരോ നമ്പർ സെലക്ട് ചെയ്തോളൂ. അല്ല, ഇപ്പൊ രണ്ട് ബ്രസീലായല്ലോ. പ്രിയമുള്ളവരെ, ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് അവതാർ 2. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഏത് രാജ്യത്ത് ജനിച്ചു വളർന്നാലും സ്വന്തം പേര് മലയാളത്തിൽ മാത്രം പറയുന്ന ജീവി? ശരി, രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു നമ്പർ സെലക്ട് ചെയ്തോളൂ. ഏത് രാജ്യത്ത് ജനിച്ചു വളർന്നാലും സ്വന്തം പേര് മലയാളത്തിൽ മാത്രം പറയുന്ന ജീവി? ഒരു ക്ലൂ തരാം, ഒരു ക്ലൂ തരാം. ഇതൊരു പക്ഷിയാണ്. കാക്ക, തത്ത. തത്ത, ഓക്കെ, കമോൺ. അടി മൂങ്ങ എന്ന് പറയട്ടെ, മൂങ്ങ എന്ന് കൂടെ പറഞ്ഞിട്ട്. സോ കാക്കയാണോ തത്തയാണോ ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് രണ്ടുപേരും ഓരോ നമ്പർ സെലക്ട് ചെയ്യൂ. ശ്രീവിദ്യ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബിൻചേട്ടൻ ഉത്തരം എന്തായാലും ശരിയല്ലാന്ന്. ആരുടെ ഉത്തരം ശരിയായി? കാക്കയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ട്ടോ. ശ്രീവിദ്യയുടെ നാടിന്റെ തൊട്ടപ്പുറത്തെ നാട്ടിലേക്ക് നമ്മൾ പോവാം. കണ്ണൂരിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അയാൾ ഏകദേശം എത്ര രൂപ അയാൾക്ക് ചെലവ് വരും? ആഗ്രഹിക്കണേന് ചെലവില്ലല്ലോ. ഇത് വെള്ളം തന്നെ കേട്ടോ. നെയ്മർ ഇപ്പൊ കാവടിക്കാക്കയായി. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി. പൊക്കം കുറഞ്ഞ ആളുടെ അടുത്ത് നിന്നാ മതി. രണ്ടുപേരും കേറിക്കോ, റൂൾസ് വയലേറ്റ് ചെയ്തോന്നാണ്. രണ്ടുപേരും റൂൾസ് വയലേറ്റ് ചെയ്തതിന് അവർക്കുള്ള സമ്മാനം. അങ്ങനെ കാശ്മീർ ചില്ലി ഇങ്ങനെ ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് കരിയപ്പലയും വെളുത്തുള്ളി ഇട്ട് ഇതിനെ വറുത്തെടുക്കുക. കാവണിക്കാക്ക ഉപ്പനായി. നിങ്ങൾ ആ ചുടുവല് ചൊന്നിട്ടപ്പോ വരും. അത് ഈ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീം. ബിരുവളിയെ കുളിക്കുന്നത് സൂചിച്ചേട്ടെന്ന് എത്തി നോക്കുന്നത്.